നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മകൻ ഉദയനിധിക്കും കനത്ത വെല്ലുവിളിയായി. രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും രജനി അവസാന നിമിഷം പിന്മാറുകയും കമൽ പാർട്ടി രൂപീകരിക്കുകയും മത്സരിച്ച് പരാജയപ്പെടുത്തുകയും ചെയ്തു. MGR ആണ് തമിഴ്നാട്ടിലെ സിനിമാക്കാരായ രാഷ്ട്രീയക്കാരുടെ റോൾ മോഡൽ. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. MGRന് ശേഷം ജയലളിതയ്ക്കല്ലാതെ മറ്റൊരു സിനിമാ താരത്തിനും തമിഴ് മണ്ണിൽ ദീർഘകാലം തിളങ്ങാനായില്ല. വിജയകാന്ത് തുടക്കം ഗംഭീരമാക്കിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും കാരണം അദ്ദേഹത്തിന് പാർട്ടി പിന്നാക്കം പോയി. ജയലളിത തൻ്റെ പിൻഗാമിയായി തല അജിത്തിനെയാണ് കണ്ടിരുന്നതെങ്കിലും തലയ്ക്ക് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിരുന്നില്ല. നെപ്പോളിയൻ, ഖുഷ്ബു തുടങ്ങിയവർ തമിഴക രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും ഖുഷ്ബു മാത്രമാണ് സജീവമായുള്ളത്. ഖുഷ്ബു കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തി നിൽക്കുകയാണിപ്പോൾ. MGRഉം ജയലളിതയും ചെയ്ത സിനിമകളാണ് അവരെ ജനഹൃദയങ്ങളിലേക്ക് അടുപ്പിച്ചത്. ഈ സിനിമകളിൽ പലതിനും തിരക്കഥ എഴുതിയിരിക്കുന്നത് സാക്ഷാൽ കരുണാനിധിയായിരുന്നു. MGRഉം കരുണാനിധിയും തമ്മിലുള്ള കലഹമാണ് AIDMKയുടെ പിറവിക്ക് കാരണമായത്. MGR ആ പാർട്ടിയുടെ അധ്യക്ഷനായും മുഖ്യമന്ത്രിയായും മാണു. കരുണാനിധിയാകട്ടെ സ്വന്തം ശൈലിയിലൂടെ ദ്രാവിഡ രാഷ്ട്രീയം പയറ്റി. MGRന് ശേഷം തമിഴക രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി. കുട്ടിക്കാലത്തെ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിച്ച കരുണാനിധി ഹിന്ദി വിരുദ്ധ സമരത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നു. പെരിയോരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ അദ്ദേഹം ഈറോഡ് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കുടിയേർഷ് എന്ന പത്രത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് മുരസുലി എന്ന പത്രം ദ്രാവിഡ ആശയങ്ങളുടെ പ്രചാരത്തിനായി സ്ഥാപിച്ചു. ഇക്കാലത്താണ് രാജകുമാരി എന്ന സിനിമയിലെ സംഭാഷണങ്ങൾ എഴുതാനായി കോയമ്പത്തൂരിലെ ജൂപ്പിറ്റർ പിക്ചേഴ്സ് അദ്ദേഹത്തെ സമീപിക്കുന്നത്. പെരിയാരോട് അനുമതി ചോദിച്ചെങ്കിലും അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. ആ സിനിമയിലെ നായകൻ MGRമായി സൗഹൃദത്തിലായി. ഗാന്ധിജിയുടെ ആരാധകനായിരുന്ന MGRനെ ദ്രാവിഡർ ആശയങ്ങളിലേക്ക് ആകർഷിച്ചത് കരുണാനിധിയായിരുന്നു. ഒരു കാലത്ത് MGR കരുണാനിധി അച്യുതണ്ടായിരുന്നു തമിഴകത്തെ നിയന്ത്രിച്ചിരുന്നത്. MGRന്റെ മരണശേഷമാണ് ജയലളിത തമിഴ് രാഷ്ട്രീയത്തിൻ്റെ തലൈവിയായി മാറുന്നത്. അതോടെ കരുണാനിധി ജയലളിത പോരായിരുന്നു പിന്നീട് കണ്ടത്. MGRന്റെ മൃതദേഹവുമായി പോയ വാഹനത്തിൽ നിന്ന് ജയലളിതയെ തള്ളി താഴെയിട്ടതിന് പിന്നിൽ കരുണാനിധിയായിരുന്നു. ഇരുവരും തമ്മിലുള്ള ഭിന്നത അതിശക്തമായിരുന്നു. ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കരുണാനിധിയെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും മരണം ശേഷമാണ് തമിഴ് രാഷ്ട്രീയം സിനിമാമുക്തമായത്. കമൽഹാസൻ പാർട്ടിയുമായി എത്തിയെങ്കിലും വലിയ പരാജയമാണ്. രജനീകാന്ത് രാഷ്ട്രീയത്തിലെത്തുമെന്ന പ്രഖ്യാപനത്തിന് മുമ്പ് വലിയ ഓളമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് BJP അനുഭവമുണ്ടെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം രാഷ്ട്രീയ പ്രഖ്യാപനം പിൻവലിച്ചു. ചിലരുടെ സമ്മർദ്ദം അതിന് പിന്നിലുണ്ടെന്നാണ് കഥകൾ. വിജയ് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് സംവിധായകനും അദ്ദേഹത്തിൻ്റെ പിതാവുമായ SA ചന്ദ്രശേഖരനാണ് ആദ്യം സൂചന നൽകിയത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ ശേഷം വിജയുടെ രാഷ്ട്രീയ പ്രവേശന വാർത്ത ശക്തമായി. താരം ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചിരുന്നു. എന്നാൽ നോട്ട് നിരോധനം പോലുള്ള സംഭവങ്ങളെ വിമർശിച്ച് മെർസൽ സിനിമ ഇറങ്ങിയതോടെ വിജയ്ക്കെതിരെ ശക്തമായ സൈബർ ആക്രമണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലും ആദായനികുതി വകുപ്പും ED കയറിയിറങ്ങിയാലും ഒന്നും കണ്ടെത്താനായില്ല. വിജയ് ക്രിസ്ത്യാനിയാണെന്ന പ്രചാരണവും അതിനിടെയുണ്ടായി. അതോടെ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ് തൻ്റെ പേരെന്ന് താരം വ്യക്തമാക്കി. വലതുപക്ഷത്തിനൊപ്പമല്ല ദ്രാവിഡ രാഷ്ട്രീയത്തിനൊപ്പമാണെന്ന സൂചനയും അന്നേ നൽകിയിരുന്നു. അത് ശരിവയ്ക്കുന്നതാണ് പാർട്ടിയുടെ പേരും. വിജയ് കടന്നു വരുന്നതോടെ DMKയ്ക്കും AIDMAയ്ക്കും കനത്ത വെല്ലുവിളിയായിരിക്കും ഉണ്ടാവുക. അംബേദ്കറെയും പെരിയാറിനെയും പഠിക്കണമെന്നാണ് താരം അടുത്തിടെ വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചത്. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി പദ്ധതികൾ വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരം യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നത്. അതിനർത്ഥം ഭാവി രാഷ്ട്രീയത്തിന് കരുത്ത് പകരുക എന്നത് തന്നെയാണ്. യാതൊരു വിവാദങ്ങളിലും പെട്ടിട്ടില്ല എന്നതാണ് വിജയുടെ മറ്റൊരു പ്രത്യേകത. ജയലളിതയുടെ മരണത്തോടെ AIDMK ഏതാണ്ട് അസ്തമിച്ച അവസ്ഥയിലാണ്. DMKയെ സ്റ്റാലിനാണ് നയിക്കുന്നത്. മകൻ ഉദയനിധിയെ വളർത്തിക്കൊണ്ടു വരുന്നുണ്ടെങ്കിലും DMKയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം അനുകൂലമായ സാഹചര്യത്തിലാണ്. തമിഴകത്തെ രണ്ട് പാർട്ടികൾക്കും വലിയ വെല്ലുവിളിയായിരിക്കും താരമുയർത്തുക. ഉദയനിധി സ്റ്റാലിനെ DMKയുടെ മുഖമായി മാറ്റാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. വിജയുടെ അരങ്ങേറ്റം അതിനെ എത്രത്തോളം ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.